ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ച് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഇതാണ് സ്പോട്ട്, നല്ല മീൻ അടിക്കുന്ന സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് ചെമ്മീനാണ് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെമ്മീൻ കൊടുത്തിട്ട് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളെ ഫസ്റ്റിലത്തെ കാസ്റ്റിങ്ങാണ് കേട്ടത്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതുമല്ല, ഒരുപാട് ദൂരെയൊന്നും കാസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ തിര വന്നിട്ട് ഒടിയുന്നൊരു സ്ഥലമുണ്ട്, കറക്റ്റ് അവിടെ കാസ്റ്റ് ചെയ്യാവുള്ളൂ. അവിടെയാണ് മീൻ കൂടുതൽ നിൽക്കുന്ന സ്ഥലം. ഇപ്പം മച്ചന്മാരെ, നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് മീനാണെന്നൊന്നും അറിയില്ല, കുറച്ച് ബലം ഫീൽ ചെയ്യുന്നുണ്ട്. ഇച്ചിരി വലിയ മീനാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് മീനാണെന്ന് നമുക്ക് കരയ്ക്ക് കയറിയതിന് ശേഷമല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളും വളരെ ആകാംക്ഷയോടുകൂടി ചൂണ്ട തിരിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിലാണെങ്കിൽ കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോണ്ട്, എന്ത് മീനാണ് കിട്ടുന്നത്, എന്ത് മീനാണ് കിട്ടുന്നത് എന്നുള്ള ഇത്. ആ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് അടിച്ചേക്കുന്ന സാധനത്തിനെ നമ്മൾ അടുത്ത് ലാൻഡ് ചെയ്യാൻ ഏകദേശം എത്തിയിട്ടുണ്ട്. അടുത്ത് എത്തിയപ്പോഴാണ് കാണുന്നത്, നമ്മൾ ഇട്ട രണ്ട് ഹുക്കിൽ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. രണ്ടും നല്ല മുഴുത്ത രണ്ട് കൂരിയാണ്. അപ്പോൾ പുറകെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് കൂരിയെ കണ്ടിട്ട്. ഇനിയാണ് മച്ചന്മാരെ കളി മാറാൻ പോകുന്നത്. ഇതേ ഒരു മീൻ അടിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മീനെടുത്തതാണ്. എന്ത് മീനാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. വലിച്ചെടുത്ത് കരയ്ക്ക് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് അതൊരു അടിപൊളിയൊരു തെരണ്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ തെരണ്ടിയുടെ സീസൺ ആകുന്നേ ഉള്ളൂ. ഒരു ഒന്നര മാസത്തിനുള്ളിൽ തെരണ്ടി ഇപ്പോൾ അടിക്കാൻ തുടങ്ങി. ഇത് ഏകദേശം ഒരു അരമുക്കാ കിലോ ഒക്കെ കാണത്തുള്ളൂ, ചെറിയ തെരണ്ടിയാണ്. പക്ഷേ നമ്മളിതിനെ വിടുന്നില്ല, എടുക്കുകയാണ്. നല്ല അടിപൊളി തെരണ്ടിയാണ് കേട്ടോ. നമ്മൾ തെരണ്ടിയെ പിടിക്കുമ്പം അതിൻ്റെ മുള്ളു കൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, ആളുകൾ മരിച്ചു വരെ പോയിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു തെരണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി തെരണ്ടിയാണ്. അപ്പം നമ്മൾ സ്പോട്ടൊന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. നമ്മളൊക്കെ അവിടെ പിന്നെ കാര്യമായിട്ട് മീനൊന്നും സ്ട്രൈക്ക് ചെയ്തില്ല. അപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അടുത്ത സ്പോട്ട് നല്ല കിഡിൽ വന്ന സ്പോട്ടാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് മീൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം അതെന്തായാലും. ഇത് നമുക്ക് അടിപൊളി ഒരു മീൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. കടൽ ഭയങ്കര റഫായതുകൊണ്ട് നമുക്ക് മീൻ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി നിന്നിട്ട് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നല്ല പാടാണ്. നമ്മൾ അതുപോലെ തന്നെ ഈ പാറ സൈഡിൽ കൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം വഴുക്കലാണ്, നമ്മൾ തെന്നി വീണ് കഴിഞ്ഞാൽ കൈയും കാലുമൊക്കെ ഓടിയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് നിന്നിട്ട് ഫിഷ് ചെയ്യണം എവിടെ പോയാലും. ഇത് മീൻ കയറി ഏകദേശം അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത്. അതും ഒരു തെരണ്ടി തന്നെയാണ് കേട്ടോ. നമുക്ക് നേരത്തെ കിട്ടിയതിൻ്റെ അത്രയും സൈസ് ഇല്ല, എന്നാലും ഏകദേശം ആ ഒരു സൈസിനോട് അടുത്തൊക്കെ വരും. നമ്മൾ വളരെ പാടുപെട്ട് അതിനെ ലാൻഡ് ചെയ്യിച്ചേക്കാണ് കേട്ടോ. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിൽ വിഷ്വൽസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് തോന്നത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് അടിപൊളി ഒരു തെരണ്ടിയാണ് കേട്ടോ, സൂപ്പർ തെരണ്ടിയാണ്. ഇതിപ്പം ഇന്ന് കിട്ടുന്ന രണ്ടാമത് തെരണ്ടിയാണിത്. ഇതിനെ നമ്മൾ ഹുക്കിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാലിൻ്റെ ഒരു മുള്ളൊടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ അതാണ് കാണുന്നത്. അപ്പം അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. അത് കൈ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം സന്ധ്യയാകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ കടലിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലേ, ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കടലിൽ. നമ്മൾ പോകാൻ വേണ്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു കാസ്റ്റിങ്ങിൻ്റെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാസ്റ്റ് ചെയ്തത്. അപ്പം നമുക്ക് അതിനകത്തൊരു ചെറിയ തെരണ്ടി അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈറ്റ് അസാധ്യ ഫൈറ്റായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടു നോക്ക്, പക്ഷേ ഫൈറ്റിനുള്ള മീനില്ലത്. അപ്പം മച്ചന്മാരെ, വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക കേട്ടോ. ബൈ ഫ്രം കുക്ക് ആൻഡ് കുക്ക്. ഓക്കെ.